ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഡോക്ടറുടെ ഉദ്ദേശിക്കുന്നതെന്ന്. സാധാരണ എല്ലാവരും എങ്ങനെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്? ടോയ്ലറ്റിൽ പോകുന്നു, മലവിസർജനം നടത്തുന്നു, അതിനുശേഷം നന്നായിട്ട് ഫ്ലഷ് വാഷ് ചെയ്ത് വൃത്തിയാക്കുന്നു, അതിനുശേഷം ഫ്ലഷ് ചെയ്യുന്നു, കൈകൾ കഴുകുന്നു, തിരിച്ചു പോരുന്നു, അല്ലേ? അതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ചെയ്യുന്നത്. യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റിനകത്ത് നിന്നും ഒരുപാട് എയറോസോളുകൾ, അതായത് നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ വെള്ളത്തുള്ളികൾ മുകളിലേക്ക് തെറിച്ച് വരുന്നുണ്ട്. ഇത് ഈ ടോയ്ലറ്റ് ഉപയോഗം കഴിഞ്ഞ് മണിക്കൂറുകളോളം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് എന്ത് സംഭവിക്കും? മലത്തിനകത്തോ, അല്ലെങ്കിൽ ഒന്നുകിൽ മലത്തിനകത്തോ, ഇല്ലെങ്കിൽ മൂത്രത്തിനകത്തോ, ഇല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ വോമിറ്റസിനകത്തോ അടങ്ങിയിട്ടുള്ള രോഗാണുക്കളും ഇതോടൊപ്പം ഈ എയറോസോളിൻ്റെ ഒപ്പം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. പഠനങ്ങൾ പറയുന്നത് മണിക്കൂറുകളോളം ഈ അന്തരീക്ഷത്തിൽ ഈ രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. ചെറിയതരം വൈറസുകളൊന്നുമല്ല, സാധാരണ മലത്തിലൂടെ പകരുന്ന പല തരത്തിലുള്ള വൈറസ് രോഗങ്ങൾ, നോറ വൈറസ്, നമുക്ക് ഛർദ്ദിൽ വയറിളക്കം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന നോറ വൈറസ് വിഭാഗത്തിൽപ്പെട്ടവയോ, ഇല്ലെങ്കിൽ ഈവൻ കൊറോണ വൈറസ് ഇല്ലേ, COVID-19 ഉണ്ടാക്കുന്ന ഈ വൈറസ് വിഭാഗത്തിൽപ്പെട്ടവോ പോലും ഇത്തരത്തിൽ പകരാറുണ്ട്. കൂടാതെ പലയിനം ബാക്ടീരിയകളും ഇത്തരത്തിൽ ഈ എയറോസോളിനകത്ത് കണ്ടേക്കാം. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, അമേരിക്കയിലെ ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊഫസേഴ്സ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കണ്ടെത്തുകയുണ്ടായി. അവർ ചെയ്തത് ടോയ്ലറ്റിനകത്ത്, പ്രത്യേകിച്ച് പബ്ലിക് ടോയ്ലറ്റിനകത്ത്, ഏതാണ്ട് ടോയ്ലറ്റിനേക്കാൾ 5 ഉയരത്തിൽ അവരൊരു സെൻസിറ്റീവ് പ്രതലം സ്ഥാപിച്ചിട്ട് ടോയ്ലറ്റിൽ നിന്നും എത്രത്തോളം എയറോസോളുകൾ ഇതിനകത്ത് പറ്റിപ്പിടിക്കുന്നുണ്ട് എന്ന് അവരൊരു അനാലിസിസ് നടത്തുകയുണ്ടായി. ഇതിൽ നിന്നും ടോയ്ലറ്റിലുള്ള മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയകളും വൈറസുകളും ഉൾപ്പെടെ ഈ എയറോസോളുകൾ ഫ്ലഷ് ചെയ്തതിന് ശേഷം മണിക്കൂറുകൾ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് കണ്ടെത്തുകയുണ്ടായത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരേ ടോയ്ലറ്റ് തന്നെ പല ആൾക്കാർ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയകളും വൈറസുകളും നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ ശ്വാസം എടുക്കുമ്പോഴോ വായയിലൂടെ ഉള്ളിലേക്ക് പോകാനോ, ഇത് വൈറസ് രോഗം ഉണ്ടാക്കാൻ, അത് ഒരുപക്ഷെ കോവിഡ് വൈറസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ജലദോഷം, ഛർദ്ദിൽ പോലുള്ള രോഗങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ വയറിളക്ക രോഗങ്ങളോ ഛർദ്ദിൽ ഉണ്ടാക്കുന്ന വയറിനെ ബാധിക്കുന്ന രോഗങ്ങളോ എല്ലാം ഉണ്ടാക്കിയെന്നും വരാം. സോ ഇത്തരം ഒരു പ്രശ്നം സാധാരണ എല്ലാ സ്ഥലങ്ങളിലും, അത് വീടുകളിൽ, നമുക്ക് 5-6 പേര് ഒരുമിച്ച് താമസിക്കുന്ന വീടുകളിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകളിൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. സാധാരണ ഈ നമ്മുടെ തിയേറ്ററുകളിലെല്ലാം ഇത്തരത്തിൽ ടോയ്ലറ്റ് ഉപയോഗം വഴിക്ക് രോഗങ്ങൾ പടരുന്നതിൻ്റെ, നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നാലും പലർക്കും ഇത്തരം രോഗങ്ങൾ പിടിക്കുന്നതിൻ്റെ കാരണം ഈ എയറോസോളുകളാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട യഥാർത്ഥ രീതി എന്ന് പറയുന്നത്, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, മലവിസർജനത്തിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ആദ്യം ടോയ്ലറ്റിൻ്റെ ലിഡ് അടപ്പ് പൂർണ്ണമായിട്ടും അടയ്ക്കുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഫ്ലഷ് ഉപയോഗിക്കാവുള്ളൂ. കാരണം നിങ്ങൾ ഫ്ലഷ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫ്ലഷിനകത്ത് അടങ്ങിയിട്ടുള്ള 5-6 ലിറ്റർ വെള്ളം വളരെ ഫോഴ്സ്ഫുള്ളി ഈ ടോയ്ലറ്റിനകത്തേക്ക് വീഴുന്നുണ്ട്. വെള്ളം വീഴുന്ന ഫോഴ്സിലും ടോയ്ലറ്റിൻ്റെ ഷേപ്പിനും മലത്തിൻ്റെ അളവിനും അനുസരിച്ചാണ് എത്രത്തോളം ഈ എയറോസോളുകൾ അന്തരീക്ഷത്തിലേക്ക് പടരും എന്നുള്ളത് മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് എന്ത് തന്നെയാണെങ്കിലും ടോയ്ലറ്റിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്ലഷ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേത്, നിങ്ങളുടെ ടോയ്ലറ്റുകൾക്കകത്ത് നിങ്ങൾ ഒരു എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഈ എയറോസോളുകൾ, വെള്ളത്തുള്ളികൾ, വളരെ ചെറിയ വെള്ളത്തുള്ളികൾ വളരെ പെട്ടെന്ന് ഈ എക്സോസ്റ്റ് ഫാൻ വഴിക്ക് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് പോവുകയും ആ ബാത്റൂം പെട്ടെന്ന് ശുചീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് ആ മുറിക്കകത്തുള്ള ഫംഗസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുന്നത് തടയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. വളരെ സിമ്പിളാണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ശീലം, ബേസിക്കലി കുട്ടിക്കാലം മുതലേ ആദ്യം ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം അടപ്പ്, ലിഡ് അടച്ചതിന് ശേഷം മാത്രമേ ഫ്ലഷ് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു രീതി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പടരുന്ന, ഈ ബാത്റൂം വഴിക്ക് പടരുന്ന പലവിധ രോഗങ്ങളെയും നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.